hair pack and highly recommend cheyyunnu hair care nu parayumbo thana ethum kooda result tharunnana onion juice aloe vera adu pole thana rice water pakshe idu onnum sila aalkarku pacharilla idu hair idu namukku main item scalp il thanneyana treat cheyyanadhu oru roots ingana onnum alla hair growth nu vendi thanneyana moonu ingredients njan hair valarthana samayam enikku ethum adhigam result thana oru hair pack aanu innu njan introduce cheyyunnu nammude hair growth promote cheyyanum adu pole thana hair fall okke thadiyanayittu idu nammal hello guys welcome back to my channel appo indathe nammude video vandu hair care challenge de day 9 aanu angane ini namukku korchu divasam kondu idu nammude hair care challenge complete aavanaayittu anyways innathe video vannitte ee njan hair valarthana samayam enikku ethum adhigam result thana oru hair pack aanu innu njan introduce cheyyunnathu adu ende videos la almost njan parayittundu pala vattamaayittu njan parayittulla sambhavana nammal pala ingredients vachu try cheyittulladana appo adaanu innathe nammalde video adinu munnayittu namukku kaikkanda food kuda innu njan parayunnathu rendu moonu divasayi nammal ullil kaikkanda bhakshanathinte karyam paranju hair growth promote cheyyanaayittu nammal help cheyyuna onnaanu green color lulla vegetables adayitha example parayani bro അതുപോലെ തന്നെ പച്ച കളറിലുള്ള ചീരവർഗ്ഗങ്ങൾ അതെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ചെറുപയർ കറി ലീവ്സ് കറിവേപ്പില ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ ഇപ്പം ബ്രോക്കോളി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വഴട്ടി കഴിക്കാം അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് അതായത് ഗ്രീൻ കളറിലുള്ള ലീഫി വെജിറ്റബിൾസ് കഴിക്കാം കറി ലീവ്സ് കറിവേപ്പില കുറുക്കി കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ വളർത്തുന്ന സമയം ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയം തൊട്ട് ഞാൻ പറയുന്ന ഒരു സംഭവം കൂടിയാണ് അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക്സ് നമ്മളുടെ ഹെയർ കെയറിന്റെ പ്ലേലിസ്റ്റിൽ ഇതിന് എല്ലാത്തിന്റെയും ലിങ്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഹെയർ വളർത്തുന്ന സമയം ഞാൻ കഴിച്ചിരുന്ന 10 നാടൻ ഭക്ഷണങ്ങളുടെ ലിങ്ക്സ് ഉണ്ട് അപ്പം ഇതെല്ലാം ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്ന കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം മസ്റ്റർഡ് ഇങ്ങനെയുള്ള കുറെ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം അതിനോടൊപ്പം തന്നെ ആൽമണ്ട്സും നമ്മുടെ എള്ളും കഴിക്കാൻ മറക്കണ്ട ഞാൻ ഇന്നത് കഴിച്ച് വെറുപ്പിക്കുന്നില്ല ഞാൻ എന്തായാലും ഇന്നത് കഴിക്കുന്നതായിരിക്കും പക്ഷെ ഇന്നും അത് വീഡിയോയിൽ കാണിച്ച് വെറുപ്പിക്കുന്നില്ല മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കാം ഞാനത് കഴിക്കുന്ന സമയം എന്തായാലും ഒബ്വിയസ്ലി പറയും ഡേ 1 തൊട്ട് ഞാൻ കാണിക്കുന്നതാണ് സോ മസ്റ്റ് കഴിക്കുക എന്ന് അതെനിക്ക് ഡെയിലി വെറുപ്പിക്കാൻ താല്പര്യമില്ല സോ മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കുക രണ്ട് ആൽമണ്ട്സും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി കഴിക്കുക വളരെ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം സോ ഈ ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് സവോളയാണ് ഞാനിവിടെ ഒന്നെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സവോള തന്നെ എടുക്കാം നിങ്ങളുടെ ഹെയർ ലെങ്തും വോളിയും അനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ട് കഴുകിയിട്ട് എന്താണ് തോലേന്ന് കളഞ്ഞെടുക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി വേണം ഇത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇഞ്ചി എന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്തിന് ഏറ്റവും അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് സവോളയും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി നമ്മളുടെ ഹെയർ ഗ്രോത്തിന് ഒത്തിരിയും നല്ലതാണ് ചെറിയ ഉള്ളിന് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ആയിരുന്നു അപ്പോൾ ഇത് രണ്ടും ഞാൻ ക്ലീൻ ചെയ്തെടുക്കട്ടെ ക്ലീൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതേ അപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് ചെറിയ ഉള്ളിലാണെങ്കിലും സവോളയിലാണെങ്കിലും സൾഫർ കണ്ടൻറ്റ് ഒത്തിരിയേറെ അടങ്ങിയിട്ടുള്ളതാണ് അത് നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡാൻഡ്രഫ് അതൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇഞ്ചിയും നമ്മളുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് രണ്ടും ഞാൻ ഒരുമിച്ചിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കണം കാരണം തരത്തെരുപ്പും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ അരിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ക്ലീൻ ചെയ്തല്ല അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കാസ്റ്റർ ഓയിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് ഹെയർ നറിഷ് ചെയ്യാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയം വേറെ അഡീഷണൽ ആയിട്ട് ഓയിൽസും കാര്യങ്ങളും ഒന്നും തന്നെ ആഡ് ചെയ്യണ്ട ഇതിൽ തന്നെ നമ്മൾ ഓയിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഞാനത് സ്പ്രേ ബോട്ടിലാക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം അല്ല അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ വെച്ച് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സംഭവം ഇവിടെ റെഡിയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് ഷേക്ക് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാസ്റ്റർ ഓയിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ മേളിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ അതിനെക്കാട്ടിലും നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളും കംപ്ലീറ്റും ഒരുമിച്ചാവും ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല ഓണിയൻ എന്ന് വെച്ചാൽ സൾഫർ കണ്ടൻറ്റ് ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ തടയാനായിട്ട് ഇത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ജിഞ്ചർ ആണെങ്കിലും നമ്മളുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതിലൂടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ മൂന്നാമത്തെ ഒരു കാസ്റ്റർ ഓയിൽ ഞാൻ
പറയണ്ടല്ലോ. ഇപ്പൊ റീസെന്റ്ലി നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഡേ തൊട്ട് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് അമേസിംഗ് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാസ്റ്റർ ഓയിൽ. സോ അപ്പൊ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പൊ നമ്മുടെ ഹെയറിന് അത്രയും ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പൊ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോട്ടൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോ ഇതുള്ളത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് മെയിൻ ആയിട്ടും സ്കാൽപ്പിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓരോ റൂട്ട്സ് നമുക്ക് ഒരു റൂട്ട്സിലാണ് നമ്മൾ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പോകണം. നമുക്ക് നമ്മുടെ മുടി തുമ്പറ്റത്തുന്നത് മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യണം എന്നില്ല. നമുക്കിത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാണ്ട് നമുക്ക് എന്താണ് മുടി ഫ്രിസ്നെസ് മാറ്റണം അങ്ങനെ ഒന്നുമല്ല. ഹെയർ ഗ്രോത്തിന് വേണ്ടി തന്നെയാണ് മൂന്ന് ഇൻഗ്രീഡിയൻസും അത്രയും ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ്. സോ നമുക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇഞ്ചി ഹെയറിലേക്ക് അപ്ലൈ ചെയ്തു, പക്ഷെ അപ്ലൈ ചെയ്തപ്പോൾ ചെറിയൊരു നീറ്റലും ഒരു ബേണിംഗ് ഇതുപോലെയൊക്കെ തോന്നി എന്നുള്ളത്. അത് നാച്ചുറൽ ആണ്. ഇഞ്ചിയെ നമുക്കറിയാലോ, നമ്മൾ ഇപ്പൊ കയ്യിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു ചെറിയൊരു നീറ്റലും കഴിയൊക്കെ ഉണ്ട്. അത് നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്താലും അത് വരുന്നതാണ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അത് എനിക്കിപ്പോ അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു സംഭവം വരുന്നത്, നമ്മൾ ഹെയർ വാഷ് ഒക്കെ കഴിയുമ്പോൾ അത് നോർമലി അത് പൊക്കോളും. കുറച്ച് സമയം നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവും. നമുക്ക് ചില ക്ലേ മാസ്ക് ഒക്കെ നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ ഒരു ചെറിയ ടിങ്ക്ലിംഗ് ഫീൽ വരില്ലേ, അത് നോർമലാണ്. ആ സെയിം എഫക്ട് തന്നെയാണ് സ്കാൽപ്പിലും വരുന്നത്. പേടിക്കേണ്ട, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണം, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ പേടിക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ ഹെയർ ടൈപ്പിന് മനസ്സിലാക്കിയിട്ട് എന്ത് സംഭവമാണെങ്കിലും ഹെയർക്ക് അപ്ലൈ ചെയ്യും. ഇപ്പൊ ചില ആൾക്കാർക്ക് ഓണിയൻ അലോവേറ ഒന്നും പറ്റാതെയുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഹെയർ കെയർ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നതാണ് ഓണിയൻ ജ്യൂസ്, അലോവേറ, അതുപോലെ തന്നെ റൈസ് വാട്ടർ. പക്ഷെ ഇതൊന്നും ചില ആൾക്കാർക്ക് പറ്റാറില്ല. ഇത് ഹെയർലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ ഫോൾ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോക്കുക, നിങ്ങളുടെ ഹെയർ ടൈപ്പിന് ഏതാണോ ചേരാത്തത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഹെയർലേക്ക് അപ്ലൈ ചെയ്യും. എല്ലാവർക്കും റിസൾട്ട് തരുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാം നമ്മുടെ ഹെയറിനും സ്കിന്നിനും ചേരണം എന്നില്ല. സോ നിങ്ങളുടെ ഹെയർ ടൈപ്പിന് ചേരുന്നത് ഏതാണോ മനസ്സിലാക്കിട്ട് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോ എന്റെ ഹോൾ സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20 to 30 minutes എന്റെ ഹെയറിലേക്ക് വിട്ടിരിക്കും. അതിനുശേഷം നോർമൽ വാഷ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഓണിയന്റെ സ്മെല്ലൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഹെയറിലേക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം എന്നതാണ്. എനിക്കിത് വലിയ ഇഷ്യൂ അല്ല, ഒരു ഭയങ്കര ഒരു സംഭവമല്ല. ഞാൻ നോർമലി അങ്ങനെയാണ്, ഒരു ദിവസമൊക്കെ അതങ്ങനെ വിട്ടിരിക്കും. സോ അതുപോലെ തന്നെയായിരിക്കും ഇപ്പോഴും ചെയ്യാൻ പോണേ. നോർമൽ പ്ലെയിൻ വാട്ടറിലാണ് ഞാൻ വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് തന്നെയാണ്. ഹെയർ വളർത്താൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കി. മൂന്ന് ഇൻഗ്രീഡിയൻസും നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണ്. സോ മസ്റ്റ് ട്രൈ. അപ്പൊ അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഹെയർ കെയർ ചലഞ്ച് Day-10 കാണുമ്പോൾ മറക്കണ്ട, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി കസിൻസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.